കണ്ടു എന്നുള്ളത്. ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ള ഹോസ്റ്റലറിന്റെ ഒരു ക്വിക്ക് വീഡിയോ ആണ് കണ്ടത്. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്, ഇവിടുത്തെ സ്റ്റേ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്വിക്ക് വീഡിയോ ആണ് നമ്മളെന്നുള്ള പ്ലാൻ. സോളോ ആയിട്ടാണ് ബാംഗ്ലൂരിൽ വന്നിരിക്കുന്നത്. സാധാരണ സോളോ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഞാൻ ഹോസ്റ്റൽ തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ഏർലി മോർണിംഗ് ഒരു 9 o'clock ആകുമ്പോഴേക്കാണ് ഏർലി ചെക്കിങ് വാങ്ങിച്ച് കയറി ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് ആരെ താഴെ ഒന്നുമില്ല. കൊറമാംഗലയിലാണ് ഈ ഒരു ഹോസ്റ്റലർ ഉള്ളത് കേട്ടോ. ബാംഗ്ലൂർ വേറെ ഏതൊരു ലൊക്കേഷനിലും ഹോസ്റ്റലർ ഉണ്ട്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം നമുക്ക്. ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. നമ്മൾ 4-bed ഡോർമിറ്ററിയിലാണ് റൂം എടുത്തിട്ടുള്ളത് കേട്ടോ. 4 bed ഉണ്ടാവും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫെസിലിറ്റിയാണ്. നമ്മളെപ്പോലെ ഒരുപാട് സോളോ വൈബുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നു കേട്ടോ. നമ്മൾ മുന്നേ ഹോസ്റ്റൽ കൊടൈക്കനാലിൽ നിന്നിരുന്നു. ആ സെയിം വൈബ് തന്നെയാണ് ഹോസ്റ്റൽ. ആ ടയർഡാണ്, കുറച്ച് നേരം ഉറങ്ങിയിട്ട് നമുക്ക് ബാക്കി വരുവൊക്കെ. നമ്മൾ മേലെയാണ് കേട്ടോ. ഹോസ്റ്റലറിൻ്റെ ഏറ്റവും മേലെയുള്ള ടോപ്പ് ഏരിയയാണ് കാരണം നല്ല അടിപൊളിയാണ് എൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ കുറച്ച് ബുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ബുക്സാണ് കേട്ടോ. നമുക്ക് ഒഴിവ് സമയം ഉണ്ടെങ്കിൽ ബുക്സൊക്കെ വായിച്ചിട്ട് ഇവിടുത്തെ ടോപ്പിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. എല്ലാ കൺട്രിയുടെയും ഫ്ലാഗ് ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്പേസാണ്. ഇവിടെ തന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ്. നമുക്കൊരു ഈ ഒരു കൊറമാംഗല സൈഡിൻ്റെ ഒരു വീതിയുള്ള നല്ല ഭംഗിയുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു സൺസെറ്റും കാണാൻ കൂടെ പറ്റും കേട്ടോ. അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ ആണ് ഈ ഒരു കൊറമാംഗല ഹോസ്റ്റലറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വേണേൽ പറയാം. രാത്രിയായപ്പോൾ നല്ല വിഷമു. അപ്പോൾ എന്ത് ചെയ്തു, നേരെ പുറത്തോട്ട് ഇറങ്ങി നല്ലൊരു തട്ടുകടയിൽ പോയിട്ട് നല്ലൊരു മസാല ദോശം കഴിച്ചു കേട്ടോ. ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ എടുത്തിട്ടുള്ളത്. ഹോസ്റ്റലിൽ ഞാൻ താമസിച്ച ഒരു കുഞ്ഞൊരു വീഡിയോ. ഇവിടെ നിങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു സോളോ ഒക്കെ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും നല്ലൊരു ബെസ്റ്റ് പ്രൈസിലൂടെ താമസിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവിടെ താമസിക്കാൻ വേണ്ടി ഏകദേശം ഒരു 560 rupees പെർ ഹെഡ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇവിടെ വരിക, താമസിക്കുക, അടിച്ചു കൊടുക്കുക. ഹോസ്റ്റലറിൻ്റെ ബുക്കിംഗ് ലിങ്കും അതുപോലെ തന്നെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ബാംഗ്ലൂർ ബഡ്ജറ്റ് ആയിട്ട് ഒരു സ്റ്റേ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഹോസ്റ്റലർ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.